മഹാരാഷ്ട്രയിലിനെ രാഷ്ട്രപതി ഭരണം. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. കേന്ദ്രമന്ത്രിസഭയുടെ ശുപാർശയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവച്ചു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് രാഷ്ട്രപതി ഭരണത്തിന് നിർദ്ദേശം. മഹാരാഷ്ട്ര നിയമസഭ മരവിപ്പിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാഷ്ട്രപതി ഭരണം തിരഞ്ഞെടുപ്പ് ഫലം വന്ന 19-ാം ദിവസം. തീരുമാനത്തിനെതിരെ ശിവസേന സുപ്രീംകോടതിയെ സമീപിച്ചുവെങ്കിലും ഹർജി ഇന്ന് പരിഗണിക്കില്ല എന്ന് കോടതി വ്യക്തമാക്കി. സുപ്രീംകോടതി രജിസ്ട്രിയുടെ തീരുമാനം ഹർജിയിൽ പിഴവുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. സർക്കാർ രൂപീകരണത്തിന് കൂടുതൽ സമയം നൽകിയില്ല എന്നും ഗവർണർ ബിജെപിയോട് പക്ഷപാതം കാട്ടിയെന്നുമായിരുന്നു ശിവസേന സമർപ്പിച്ച ഹർജിയിലെ പരാമർശം. ഹർജി ഇന്ന് തന്നെ പരിഗണിക്കാൻ ശിവസേന ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം കോൺഗ്രസ് നേതാക്കൾ എൻസിപി അധ്യക്ഷൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, മല്ലികാർജ്ജുൻ ഖാർഗെ, അഹമ്മദ് പട്ടേൽ എന്നിവരാണ് ചർച്ച നടത്തുന്നത്. രാഷ്ട്രപതി ഭരണത്തിനുള്ള ശുപാർശയെക്കുറിച്ച് അറിയില്ലെന്നും തങ്ങൾക്ക് രാത്രി 8:30 വരെ സമയം അനുവദിച്ചിട്ടുണ്ടെന്നും എൻസിപി നേരത്തെ അറിയിച്ചിരുന്നു. 288 അംഗ നിയമസഭയിൽ ബിജെപിക്ക് 105, ശിവസേന 56, എൻസിപി 54, കോൺഗ്രസ് 44 എന്നിങ്ങനെയാണ് കക്ഷിനില. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ബിജെപിയുമായി ശിവസേന തെറ്റിപ്പിരിഞ്ഞതിനെ തുടർന്നാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തത്. സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ഭൂരിപക്ഷം തെളിയിക്കാൻ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബിജെപിയെയും തുടർന്ന് രണ്ടാമത്തെ കക്ഷിയായ ശിവസേനയെയും ഗവർണർ ക്ഷണിച്ചിരുന്നെങ്കിലും ഇരു പാർട്ടികൾക്കും അതിന് കഴിയാതിരുന്നതോടെ തിങ്കളാഴ്ച രാത്രി എൻസിപിക്ക് ഗവർണർ കത്ത് നൽകുകയായിരുന്നു. സിനിമാ ബന്ദിന് ആഹ്വാനം. സിനിമാ ടിക്കറ്റുകൾക്ക് മുകളിൽ അധിക നികുതി ഏർപ്പെടുത്താനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് മറ്റന്നാൾ സിനിമാ ബന്ദിന് ആഹ്വാനം. സിനിമാ ഷൂട്ടിംഗുകളടക്കം നിർത്തിവച്ചായിരിക്കും സമരം. ജി എസ് ടിക്ക് പുറമെ വിനോദ നികുതി കൂടി ഈടാക്കുന്നത് സിനിമാ മേഖലയെ തകർക്കുമെന്നാണ് കേരള ഫിലിം ചേംബേഴ്സ് ഓഫ് കൊമേഴ്സിന്റെ വാദം. 100 രൂപ വരെയുള്ള ടിക്കറ്റിന് 5%, 100 മുകളിലുള്ള ടിക്കറ്റിന് 8.5% വിനോദ നികുതി. അധിക നികുതി കൂടി ഈടാക്കുന്നതോടെ ടിക്കറ്റ് നിരക്കിൽ 10 രൂപയോളം വർധന ഉണ്ടാകും. ടിക്കറ്റുകൾക്ക് വിനോദ നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നുവെങ്കിലും സർക്കാർ ഇത് നിഷേധിച്ചിരുന്നു. ചിറ്റൂരും ചേർത്തലയിലുമുള്ള സർക്കാർ തിയേറ്ററുകൾ ഇതിനകം നികുതി ഈടാക്കി തുടങ്ങിയിട്ടുണ്ട്. സിനിമാ ടിക്കറ്റിന് മുകളിൽ ചുമത്തുന്ന വിനോദ നികുതി പിൻവലിക്കാനാവില്ല എന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നികുതി ഇളവ് നൽകാനാവില്ല എന്ന് മന്ത്രി. 5% നികുതിക്ക് മേൽ GST ഏർപ്പെടുത്താനുള്ള തീരുമാനം GST കൌൺസിൽ അംഗീകരിച്ചിരുന്നു എന്നും ആകെ നികുതി 18% മുകളിൽ പോകില്ല എന്നും നിയമസഭയിൽ തോമസ് ഐസക് വ്യക്തമാക്കി. ജോളിയെ വീണ്ടും അറസ്റ്റ് ചെയ്തു. കൂടത്തായി കൂട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി ജോളിയെ ആദ്യ ഭർത്താവ് റോയ് തോമസിന്റെ പിതാവ് ടോം തോമസ് കൊല്ലപ്പെട്ട കേസിലും അറസ്റ്റ് ചെയ്തു. കുറ്റ്യാടി CI N സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോഴിക്കോട് ജില്ലാ ജയിലിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജോളിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നാളെ താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകും. വീടും സ്വത്തും തട്ടിയെടുക്കാനായി ടോം തോമസിന് ഗുളികയിൽ സൈനൈഡ് ചേർത്ത് നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2008 ടോം തോമസ് കൊല്ലപ്പെട്ടത്. വാളയാറിൽ അപ്പീൽ. വാളയാർ കേസിൽ പ്രതികളെ വെറുതെ വിട്ട പാലക്കാട് പോക്സോ കോടതി ഉത്തരവിനെതിരെ പെൺകുട്ടികളുടെ അമ്മ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. കേസിന്റെ അന്വേഷണത്തിലും വിചാരണയിലും ഗുരുതര വീഴ്ച ഉണ്ടെന്ന പരാമർശം. അന്വേഷണ ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കേസ് അട്ടിമറിച്ചു. ജില്ലാ ശിശുക്ഷേമ സമിതിയും പ്രോസിക്യൂഷനും പ്രതികളെ സഹായിച്ചുവെന്നും അമ്മ. വിചാരണ കോടതി വളരെ ലാഘവത്തോടെയും മുൻവിധിയോടെയുമാണ് കേസ് കൈകാര്യം ചെയ്തതെന്നും നീതിപൂർവമായ വിചാരണ ഉറപ്പാക്കുന്നതിന് വിചാരണ കോടതിക്ക് വീഴ്ച പറ്റിയെന്നും ഹർജിയിൽ ആരോപണമുണ്ട്. ജംബോയ്ക്ക് അംഗീകാരം നൽകും. KPCC ഭാരവാഹി പട്ടികയ്ക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉടൻ അംഗീകാരം നൽകും. 4 വർക്കിംഗ് പ്രസിഡന്റുമാരും 10 വൈസ് പ്രസിഡന്റുമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പട്ടിക ഇന്നോ നാളെയോ പ്രഖ്യാപിക്കും. കരട് പട്ടിക ഹൈക്കമാൻഡിന് സമർപ്പിച്ചിട്ടുണ്ട്. നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരായ കൊടിക്കുന്നിൽ സുരേഷിനും കെ സുധാകരനും പുറമെ VD സതീശന്റെയും തമ്പാനൂർ രവിയുടെയും പേരാണ് AI ഗ്രൂപ്പുകൾ നൽകിയത്. 20 മുതൽ 30 ജനറൽ സെക്രട്ടറിമാർ, 60 സെക്രട്ടറിമാർ എന്നിവരും ഉൾപ്പെടുന്നതാണ് പട്ടിക. അതേസമയം പട്ടികയിലെ എതിർപ്പുമായി യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ രംഗത്തുണ്ട്. VS ജോയി, CR മഹേഷ് അടക്കമുള്ള യുവാക്കളുടെ പ്രാതിനിധ്യമുണ്ടെങ്കിലും കരട് പട്ടികയിലുള്ളവരുടെ ശരാശരി പ്രായം 60 മുകളിലാണ്. അതാണ് ഇപ്പോൾ വലിയ ആമർഷത്തിന് ഇടയാക്കിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ യൂത്ത് കോൺഗ്രസിന്റെയും KSU ഒക്കെ പ്രവർത്തകർ കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. ശബരിമലയിൽ നിർദ്ദേശം. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ നവംബർ 15 പൂർത്തിയാക്കാൻ നിർദ്ദേശം. വിവിധ വകുപ്പുദ്യോഗസ്ഥരുടെ യോഗത്തിൽ ജില്ലാ കളക്ടർ PB നൂഹ് ആണ് നിർദ്ദേശം നൽകിയത്. ശബരിമല ഡ്യൂട്ടിക്കായി ചുമതലപ്പെടുത്തിയ വിവിധ വകുപ്പുദ്യോഗസ്ഥരുടെ വിന്യാസവും പരിശീലനവും പൂർത്തിയായി. റോഡ്, ജലവിതരണം, ശൌചാലയം എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് ഈ മാസം 15 മുൻപ് പൂർത്തിയാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാലിന്യ പ്രശ്നം പരിഹരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂർ ശേഷം സ്നേഹ ചേരും. നമസ്കാരം.